ഒരു മിനിമം കാര്യം പോലും ചെയ്യാണ്ടയാണ്. എന്നിട്ട് നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ചും കൊണ്ട് ഒന്ന് ഈ ആഘോഷങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് ലക്ഷോപലക്ഷം ആളുകൾ വരുന്നവരുടെ കുടിവെള്ളത്തിലേക്ക് പട്ടാമ്പിയുടെ സകല മാലിന്യങ്ങളും ചെന്നെത്തിക്കും. സാധാരണ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഞാൻ മൃദുല, ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബി എ സോഷ്യോളജി വിദ്യാർത്ഥിനിയാണ്. ഞാനിവിടെ ചേർന്നിട്ട് 2 വർഷമാവുന്നു. എന്താ, ഞങ്ങളുടെ കോളേജിൽ പഠനത്തിനോടൊപ്പം മറ്റ് കലാകായിക പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലാണ്. ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പട്ടാമ്പി. ഈ വരുന്ന 2-3 ദിവസങ്ങളിലായി, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്, മാലിന്യ വിമുക്ത പട്ടാമ്പി എന്ന പേരിൽ പട്ടാമ്പിയെ പരിപൂർണമായും മാലിന്യ വിമുക്തമാക്കി എന്ന വലിയൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടേയിരിക്കുക. അതിൻ്റെ പേരിൽ റോഡിലൂടെ റാലി, ഫ്ലാഷ് മോബ്, മാജിക്ക്, മറ്റുള്ള ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കാലമായി ഇവിടുത്തെ പ്രകൃതി സംരക്ഷണ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഭാരതപ്പുഴ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടിരുന്ന ഒരു മിനിമം കാര്യം പോലും ചെയ്യാണ്ടെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്നത്. ഇവിടെയുള്ള മുനിസിപ്പൽ അധികൃതരോട്, മുനിസിപ്പാലിറ്റി ചെയർമാൻ, വൈസ് ചെയർമാൻ മുതൽ ഈ മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറി അടക്കമുള്ളവർ ഒന്ന് പട്ടാമ്പിയിലെ കമാനത്തിന് ഇപ്പുറമുള്ള ഭാരതപ്പുഴയുള്ള വഴിയിലേക്കൊന്ന് വരിക. എന്നിട്ട് നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ചും കൊണ്ട് ഒന്ന് ഈ ആഘോഷങ്ങൾക്ക് എന്ത് വിലയാണുള്ളത് എന്ന് പറയാൻ തയ്യാറാവണം. പട്ടാമ്പി പട്ടണത്തിലുള്ള എല്ലാ മലിനജലങ്ങളും വന്നടിഞ്ഞുകൊണ്ട് ഭാരതപ്പുഴയാവുന്ന കുടിവെള്ളത്തിലേക്ക് ചെന്നെത്തുന്നൊരു ഇടത്താണ് ഈ കോലത്തിൽ കാണുന്നത്. കൊതുകുവളർത്ത കേന്ദ്രങ്ങളും മറ്റു കേന്ദ്രങ്ങളുമെല്ലാമായി മനുഷ്യന് ജീവിക്കാൻ പാടാത്ത ബുദ്ധിമുട്ടുണ്ടായിരിക്കുമ്പോഴാണ് ഇത്തരം പ്രഹസന നാടനകൾ നമ്മുടെ നഗരസഭ, പട്ടാമ്പി നഗരസഭ നടത്തുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? നാണമില്ലേ എന്ന് തന്നെയാണ് ചോദിക്കാനുള്ളത്. കാരണം ലക്ഷോപലക്ഷം ആളുകൾ വരുന്നവരുടെ കുടിവെള്ളത്തിലേക്ക് പട്ടാമ്പിയുടെ സകല മാലിന്യങ്ങളും ചെന്നെത്തിക്കുക. ഇത് ഇത്തരത്തിൽ കാണുന്നു. തൊട്ടപ്പുറത്ത് അപ്പുറത്തൊരു വലിയ ഓജാലിലൂടെ മലവെള്ളം പോലെയാണ് അഴുക്കുവെള്ളം വന്ന് പുഴയിൽ ചാടുന്നത്. എന്നിട്ട് പറയുന്നു ഇവിടെ മാലിന്യ വിമുക്ത രാജ്യമായി പ്രഖ്യാപിക്കുകയാണെന്ന്. നാണമില്ലാത്ത ഇത്തരം പ്രഹസനങ്ങൾക്ക് അവസാനം കണ്ടെത്തിക്കൊണ്ട് മാത്രമായിരിക്കണം നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചില കാട്ടിക്കൂട്ടലുകൾ. അതിന് പാട്ടും ഡാൻസും മാജിക് ഷോയും മറ്റു പലതുമെല്ലാം അകമ്പടിയാവാം. പക്ഷേ സാധാരണ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന, സാധാരണ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവരെ മലിജലം കുടിപ്പിക്കുന്ന പരിപാടി നിർത്താതെ ഇത്തരത്തിൽ പരിപാടികൾ നടത്തുമ്പോൾ അത് കാണുന്നവരും കേൾക്കുന്നവരുമായി ഇവിടെ നാട്ടുകാരും മീഡിയകളും ഉണ്ട് എന്ന് ഈ മുനിസിപ്പൽ അധികൃതർ മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത്. ഇനിതാ ഇപ്പുറത്തേക്ക് നിങ്ങൾ വരൂ, നമ്മൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് പട്ടാമ്പിയിലെ ഇന്നത്തെ മാലിന്യത്തിൻ്റെ അവസ്ഥയെന്ന്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പതാ പട്ടാമ്പി പുഴയിലാണ് ഇപ്പോൾ ഉള്ളത്. പുഴയിലേക്ക് വരുന്നിടത്ത് ഇപ്പോൾ നട്ടുച്ച വെയിലാണ്, ഒരു മഴക്കാറോ മഴത്തുള്ളിയൊന്നുമില്ല. പക്ഷേ വെള്ളം വരുന്നതോ പട്ടാമ്പിയിലെ എല്ലാ വൃത്തികെട്ട വെള്ളതും ഇങ്ങനെ ഒലിച്ചു വരിക പുഴയിലേക്ക്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മിനിമം തൊട്ടപ്പുറത്ത്, ഏകദേശം 1/2 കിലോമീറ്റർ അപ്പുറത്താണ് പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളം പമ്പ് ചെയ്യുന്ന ഇടം. ക്ലോറോഫോം ബാക്ടീരിയയുടെ അളവ് 10 മടങ്ങ് അല്ലെങ്കിൽ 20-30 മടങ്ങ് അടങ്ങിയിരിക്കുകയാണ് പട്ടാമ്പിയിലെ വെള്ളത്തിൽ. ആ വെള്ളത്തിലേക്ക് ഇനിയും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ എത്തിച്ചുകൊണ്ട് മനുഷ്യന്മാരെ ക്ലോറോഫോം ബാക്ടീരിയ അടങ്ങിയ വിഷം കുടിപ്പിക്കുന്ന ഈ കലാപരിപാടിക്കാണോ വൃത്തിയുള്ള പട്ടാമ്പി എന്ന പേരിട്ടിരിക്കുന്നത്, മലിനമല്ലാത്ത പട്ടാമ്പി എന്നുള്ള പേരിട്ടിരിക്കുന്നത്? ഈ ചോദ്യത്തിനെല്ലാം നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ. കാരണം ഇതൊന്നും അറിയാതെ സാധാരണ ജനങ്ങളും കുട്ടികളും ഇത്തരത്തിലുള്ള വെള്ളം കുടിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട് എന്നും അസുഖങ്ങളുമായിട്ട്. ഇനിയിപ്പോൾ വർഷക്കാലം വരാൻ പോവുകയാണ്. നാട്ടിലുള്ള എല്ലാവിധ വേസ്റ്റുകളും പുഴയിലേക്ക് കുത്തിയലിഞ്ചു വരുന്ന ഒരവസ്ഥ കൂടെയുണ്ട്. ഇതിനെല്ലാം ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക ആദ്യം, എന്നിട്ട് മതി ക്ലീൻ പട്ടാമ്പി എന്ന പേരിലുള്ള നിങ്ങളുടെ പ്രഖ്യാപനം.